ഇഷ ടെമ്പിളിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഇരുമ്പ് കൊണ്ടാണ് നമ്മുടെ ആദ്യഗിയുടെ ശില നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉള്ളത് ഉക്കടം മാർക്കറ്റിന്റെ മുന്നിലാണ്. എന്ന് വേണ്ട സകല ആക്സസറീസ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മളുള്ളത് കോയമ്പത്തൂരാണ്. ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇഷ ടെമ്പിളിലേക്കാണ്. അതായത് ഇവിടെ നിന്നൊരു 10-45 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇഷ ടെമ്പിളിൽ പോയിട്ട് ആദ്യോഗിയുടെ ശില ഒന്ന് കാണണമെന്ന്. അപ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കണ്ടറിയാം. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. എന്തൊരു രസമാണെന്ന് നോക്കിയേ ഈ റോഡിലൂടെയുള്ള യാത്ര. രണ്ട് സൈഡ് ഇങ്ങനെ മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്ന് ആ മരങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്രയുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. അടിപൊളിയാ. അങ്ങനെ ഞങ്ങൾ ഇഷ ടെമ്പിളിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഇഷ ടെമ്പിളിൻ്റെ ഒരു ഭാഗമാണ്. ഏക്കർ കണക്കിനുണ്ട് കേട്ടോ. മാമ എന്താ പുള്ളിക്കാരന് കൈയെടുത്തിട്ട് 4 ആയിട്ട് കാണിച്ചത്? ടോക്കനല്ലേ, സംടൈം പാർക്കിംഗ് ആയിരിക്കണം. എവിടെ പോയാലും ഈ പാർക്കിംഗ് ഉണ്ടല്ലേ. ആ അങ്ങ് ദൂരെ ആ ആകാശത്ത് ചുംബിച്ചിരിക്കുന്ന മലയെ തലോടി നിൽക്കുന്ന ആദ്യോഗിയുടെ ശിലയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. ഈ മുന്നേ പോകുന്നതാണ് കേട്ടോ ഞങ്ങളുടെ 2 കൂട്ടുകാരാണ്. ആക്ച്വലി ഇവരുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ഇവരുടെ റൂമിലായിരുന്നു. അങ്ങ് ദൂരെ കാണുന്ന ശിവന്റെ പ്രതിമ കണ്ടോ? എൻ്റെ പൊന്നു, എന്നാ രസമല്ലേ, പൊളി ലുക്കാട്ടോ. ഇവിടെ പതിവ് പോലെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് ടൈം വന്നാലും നല്ല തിരക്കാണത്രേ. ആക്ച്വലി ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും തിരക്ക് ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. എന്നാ ഭംഗിയല്ലേ ഇവിടെ. ശു, കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും നോക്കി കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ടാണ് തോന്നുക. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചുറ്റും നടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു ഫീലെന്ന് പറഞ്ഞാൽ ഫുൾ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഫുൾ പോസിറ്റീവ് വൈബ് മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. ആ ചന്ദ്രക്കല ചൂടി നിൽക്കുന്ന ആദ്യോഗിയുടെ ശിലയുടെ ഒരു ഭംഗി കണ്ടോ? എന്നാ രസമല്ലേ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നോക്കി നിൽക്കാൻ തോന്നുക. ആ കലാകാരൻ്റെ ചിത്രപ്പണിക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. പിന്നെ ആദ്യോഗിയുടെ ശിലയെപ്പറ്റി പറയുകയാണെങ്കിൽ 34 മീറ്റർ ഉയരവും 45 മീറ്റർ നീളവും 25 മീറ്റർ വീതിയുമുള്ള ഇരുമ്പ് കൊണ്ടാണ് നമ്മുടെ ആദ്യോഗിയുടെ ശില നിർമ്മിച്ചിരിക്കുന്നത്. സദ്ഗുരു ജഗി വാസുദേവാണ് ഈ ശിലയ്ക്ക് രൂപകൽപ്പന നൽകിയത്. ഇതിന് 500 ടൺ വെയിറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ശില്പങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ആദ്യോഗിയുടെ ശില. അതായത് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഈ ശിലയ്ക്ക്. ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ആദ്യോഗിനെ കാണാൻ എത്തിയപ്പോൾ ഉള്ള വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഇതെല്ലാം നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇനി പോകേണ്ടത് ഉക്കടം മാർക്കറ്റിലേക്കാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഉക്കടം മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ബാക്കി കാഴ്ച നമുക്ക് നേരിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മളുള്ളത് ഉക്കടം മാർക്കറ്റിൻ്റെ മുന്നിലാണ്. അതായത് ഉക്കടം മാർക്കറ്റ് എന്നല്ല, യഥാർത്ഥ നെയിം എന്ന് പറഞ്ഞാൽ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് പോയിട്ട് ഇതിനുള്ളിലെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് തന്നെ നോക്കിക്കാണാം. ഇവിടെ നിന്ന് കയറുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ സെക്ഷനാണ്. ബൈക്കിൻ്റെ സ്പെയർ പാർട്സ് ഐറ്റംസ്, അതായത് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ്, പിന്നെ ബൈക്കിൻ്റെ എല്ലാത്തരം ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ അതുമാത്രമല്ല മോഡിഫൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, ലൈറ്റ്, പിന്നെ ഹോണ്, അങ്ങനത്തെ സകലവിധ ഐറ്റംസും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതും വളരെ മിതമായ റേറ്റിൽ. ഇതിലൂടെ നടന്ന് നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ അടുത്ത് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ കാറിൻ്റെ ആക്സസറീസാണ്. അതായത് കാറിൻ്റെ ടയറുകൾ, കാറിൻ്റെ അലോയ് വീൽസ്, പിന്നെ കാറിന് വേണ്ട സകല സാധനങ്ങളും. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ സെക്കൻഡ് ഹാൻഡ്, ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷ്, ഇങ്ങനത്തെ കാറിന് വേണ്ടിയിട്ടുള്ള സകല ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. അതും പല പല റേറ്റിലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. പുതിയതിനൊരു വിലയാണ്, അതുപോലെ സെക്കൻഡ് ഹാൻഡിൻ്റെ മറ്റൊരു വിലയും. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു നോക്കാം. ഓക്കെ, ഇത് കുറച്ചധികം വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഏത് ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും ഫുൾ ആക്സസറീസ് മാത്രമാണ് കാണാൻ കഴിയുക. അതും കാറിൻ്റെതും ബൈക്കിൻ്റെതും എന്ന് വേണ്ട സകല ആക്സസറീസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇതൊരു ബൈക്ക് ആക്സസറി ഷോപ്പാണ്. ഇവിടെ മുഴുവൻ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ്. അതും വളരെ ചീപ്പ് റേറ്റിലാണ് കിട്ടുക. എന്താ അല്ലേ, സകല വണ്ടികളുടെ സ്പെയർ പാർട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ പൊന്ന് കർത്താവേ, ബൈക്കിൻ്റെ അലോയ്സ് കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇതെന്നാ മെറ്റലായിട്ടുവാ, ഇതൊക്കെ എന്തോ യൂസിനുള്ളതാണ്. എന്തിനാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. കാണുന്നവർക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ കറങ്ങി നടന്നതിൽ ഏറ്റവും വിലക്കുറവിൽ ടയർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഈ ഷോപ്പിലാണ്. കാരണം ഇവിടെ ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടയറിന് അത് ഏത് സൈസും ആവട്ടെ നിങ്ങൾക്ക് 500 മാക്സിമം 600 റേഞ്ചിൽ നിങ്ങൾക്ക് തരാമെന്നാണ് പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും മുന്നിലോട്ട് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഫുൾ ആക്സസറീസ് തന്നെയാണ്. അതും ഫുൾ സെക്കൻഡ് ഹാൻഡാണ് കൂടുതൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫ്രഷിനേക്കാളും. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട്. KTMൻ്റെ അലോയ് വീൽസ് കിടക്കുന്ന കിടപ്പ് കണ്ടേ. ഇത് ടയർ മേടിക്കാൻ പറ്റിയ ഷോപ്പ് നമ്പർ 2. ഇവിടെയും റേറ്റ് പറഞ്ഞത് 500-600 റേഞ്ച് തന്നെയാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ടയറുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഓണറും ഇവിടുത്തെ സ്റ്റാഫും എല്ലാം വലിയ കാര്യമാണ്, നല്ല കമ്പനിയാണ്, എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്ന ടീംസാണ് ഈ ഷോപ്പിലുള്ളവർ. ഈ ഷോപ്പ് മുഴുവനായിട്ട് കാറിൻ്റെ ആക്സസറീസ് ആണല്ലോ കേട്ടോ. കാറിൻ്റെ ഫുൾ സെറ്റ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതും സെക്കൻഡ് ഹാൻഡ് ഐറ്റംസും കിട്ടും, ഫ്രഷും കിട്ടുന്നതാണ്. അതും വലിയ റേറ്റ് ഒന്നുമില്ല, നല്ല മിതം റേറ്റിലാണ് ഇവിടെ നിന്ന് തരിക കേട്ടോ. പിന്നെ ഈ ഷോപ്പിൽ വരുവാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കാറിൻ്റെ ഹെഡ്ലൈറ്റ്സ് അങ്ങനത്തെ വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. പുള്ളിക്കാരൻ വലിയ റേറ്റും മേടിക്കാറില്ല. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു നോക്കാം, ഇനി എന്തൊക്കെയാണ് ഇവിടെ കിട്ടുക എന്ന്. കാറിൻ്റെ സീറ്റും ബാക്കിയുള്ള ആക്സസറീസൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ആർക്കും വേണ്ടാത്തതുപോലെയാ. എൻ്റെ പൊന്നു, സെക്കൻഡ് ആയിട്ട് ഐറ്റംസ് വാരി കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ട് നമ്മളെന്താണ്ട് ചന്തയിൽ പോകുമ്പോഴത്തേക്കും പച്ചക്കറിയൊക്കെ വാരി കൂട്ടിയിട്ടേക്കത്തില്ലേ, അത് കൂട്ടാണ് ഇവിടുത്തെ സകല സ്പെയർ ഐറ്റംസും വാരി കൂട്ടിയിട്ടേക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഷോപ്പിലേക്ക് ഒരു ഹെഡ്ലൈറ്റ് അന്വേഷിച്ചാണ് കയറാൻ പോകുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം ഇവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോവാം. ഇവിടെയും ഞങ്ങൾ അന്വേഷിച്ച് വന്ന സാധനം ഇല്ല. ഇപ്പോൾ എൻ്റെ പൊന്നെ, കാറിൻ്റെ സ്പോയിലേഴ്സ് കിടക്കുന്ന കിടപ്പ് നോക്കിയേ, എന്നാ അല്ലേ. വാവ്, ഓരോന്നും ഓരോ ഡിസൈനിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാം ഫൈബർ പീസാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഫൈബർ പീസ് മാത്രമല്ല, മെറ്റൽ പീസായിട്ടുള്ള സ്പോയിലേഴ്സും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അതും ചെറിയ വിലയ്ക്ക് തന്നെ. ഇത് ബൈക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ് ആക്സസറീസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും ഇവിടെ ഞങ്ങളുടെ സ്പെയറിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് വലിയ വിലയൊന്നുമല്ല, ചെറിയ റേറ്റുകൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇതൊരു ബൈക്കിൻ്റെ ആക്സസറി ഷോപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം ലൈറ്റും സ്പെയർ പാർട്സ് ആണ്. ലൈറ്റ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടും കിട്ടുക. ഇതൊരു കാറിൻ്റെ ആക്സസറി ഷോപ്പാണിത്. ഇവിടെ നമുക്ക് കാറിൻ്റെതായ എല്ലാ ഐറ്റംസും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് സീറ്റ് കവർ, ലൈറ്റേഴ്സ്. ഈ ഷോപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാറിന് സംബന്ധമായ ആക്സസറീസ് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അതും വലിയ വിലയൊന്നുമില്ല, ചെറിയ വില തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ സീറ്റ് കവർ, ലൈറ്റ് അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലായിട്ട് കിട്ടുക. നടന്ന് തളർന്ന കാരണം നൈസായിട്ടൊരു മോര് കുടിച്ചിട്ട് നമുക്കിനി മുന്നിലേക്ക് പോവാം. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. നടന്ന് മനുഷ്യൻ്റെ അടപ്പിളകി എന്ന് വേണമെങ്കിൽ പറയാം. സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗത്തെത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനിയും നമുക്ക് മുന്നിലേക്ക് നടന്നു നോക്കാം എത്ര ദൂരെയാണ് പോകാനുള്ളതെന്ന്. കാറിൻ്റെ ആലോചിക്കുന്നുണ്ടോ എന്നാ ഡിസൈനല്ലേ. ഇതും കാറിൻ്റെ സ്പെയർ പാർട്സ് ഷോപ്പാണ് കേട്ടോ. ഏകദേശം അത്യാവശ്യം കിട്ടുന്ന എല്ലാ സ്പെയർസും ഇവിടെ അവൈലബിൾ ആണ്. ഇതെന്താ സംഭവം വലിയ പിടുത്തമൊന്നുമില്ല. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവിടെ വന്ന് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഷോപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ്, അതായത് ഷോക്ക് അബ്സർ, ഹെഡ് ലൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ തരുന്നതാണ് കേട്ടോ. ഈ സൈഡ് ഫുള്ള് ഇലക്ട്രോണിക് സെക്ഷൻ ആണെന്ന് തോന്നുന്നത്. അതായത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇല്ലേ, ഇതൊക്കെ എന്താ സംഭവം, ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഈ സാധനങ്ങളൊന്നും ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടേയില്ല. ഇതെന്തൊക്കെയാ ഈ സാധനങ്ങളെന്ന് നോക്കിയേ. എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് കണ്ടിട്ട് ആർക്ക് എന്തെങ്കിലും ഉപകാരം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം, പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു പമ്പ് ഹൗസാണ് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പമ്പ് സെറ്റ് അങ്ങനത്തെ അത്യാവശ്യം വേണ്ട ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇവിടെ. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം, മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് വില നല്ലോണം കുറവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് പോവേണ്ടത് എന്താ പറയുക, ആക്സസറി ഷോപ്പായിട്ട് ഇപ്പോൾ വ്ളോഗിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന നമ്മുടെ സ്വന്തം F2 കാർ സോണിലേക്കാണ്. F2 കാർ സോണിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉക്കടം മാർക്കറ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിവിടെ സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സോ ആക്സസറീസോ ആണോ മേടിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം പാർട്സ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട്. കാരണം ഇവിടെയുള്ള ആൾക്കാർ നിങ്ങളെ പറ്റിക്കാനും ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യത്തിൽ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങളിവിടെ ആക്സസറീസ് ഐറ്റം, അതായത് കാറിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഹെഡ്ലൈറ്റ്, പിന്നെ ലൈറ്റ് ഐറ്റംസ് ഇങ്ങനത്തെ ഐറ്റംസാണ് മേടിക്കാൻ വരുന്നത്. നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോവുകയാണെങ്കിലും ഏകദേശം റേറ്റുകളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള സകല ആക്സസറീസും, അത് കാറിൻ്റെ ആണെങ്കിലും ബൈക്കിൻ്റെ ആണെങ്കിലും എല്ലാ ആക്സസറീസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയാവുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്.